ഇടാം നാം യേശുവിനായി സാക്ഷികളായിടാം. തോബിത്തിന്റെ പുസ്തകത്തിലുള്ള വായന രണ്ടാം അധ്യായം. തോബിത്ത് അന്ധനാകുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ എനിക്ക് ഭാര്യ അന്നയെയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി. ആഴ്ചയുടെ ഉത്സവമായ ഏഴാഴ്ചയുടെ ഉത്സവമായ പെന്തക്കോസ്ത തിരുനാളിൽ നിന്ന് എൻ്റെ ബഹുമാനത്തിനായി തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു, പോയി നമ്മുടെ സഹോദരരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക, ഞാൻ കാത്തിരിക്കാം. അവൻ പോയിട്ട് വന്നു പറഞ്ഞു, പിതാവെ, നമ്മുടെ ജനത്തിലൊരാളെ ആരോ കഴുത്തു ഞെരിച്ചു കൊന്ന് ഇതാ ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു. ഭക്ഷണം തൊട്ടുപോലൊന്നും ചെയ്യാതെ ഞാൻ അങ്ങോട്ട് ഓടി. സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു. ഞാൻ തിരിച്ചു വന്നു. കുളിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു. ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു, നിങ്ങൾ ഉത്സവങ്ങൾ ദുഃഖമയമായും നിങ്ങളുടെ ആനന്ദ തിമർപ്പുകൾ വിലാപകരമായി മാറും. ഞാൻ കരഞ്ഞു. സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ ചെന്ന് കുഴിച്ചു മൃതദേഹം സംസ്കരിച്ചു. അയാൾക്കാർ എന്നെ പരിഹസിച്ചു, പറഞ്ഞു, ഈ പ്രവൃത്തി വധശിക്ഷാർഹമാകുന്നതാണ്, അവന് ഭയമില്ലല്ലോ, ഒരിക്കൽ നാടുവിട്ടു പോകാനാണ് അവൻ. എന്നിട്ട് ഇതാ പഴയ പരിപാടി, മരിച്ചവരെ സംസ്കരിക്കുന്നു. ശവസംസ്കാരം കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അശുദ്ധിയായിരുന്നതുകൊണ്ട് ഞാൻ അങ്കണത്തിൻ്റെ മതിലിനോട് ചേർന്ന് ഉറങ്ങി. മുഖം മൂടിയിരുന്നില്ല. എൻ്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അന്ന് രാത്രി കുരുവികളുടെ ചുടുകാഷ്ടം ഇരുകണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങൾ ഉണ്ടായി. പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഏലിയാമയിലേക്കു സ്ഥലം മാറിപ്പോകുന്നതുവരെ ആഹിർ ആ എന്നെ സംരക്ഷിച്ചു. ഉപജീവനത്തിനായി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിലുകൾ ചെയ്തു. സദാ സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥർക്ക് കൊടുക്കുകയായിരുന്നു അവൾ. അവളുടെ പിതാവ് ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരാട്ടിൻകുട്ടി കൂടി അവൾക്ക് കൊടുത്തു. അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു, ഇതിനെ എവിടെ നിന്ന് കിട്ടി? കട്ടതല്ലേ? ഉടമസ്ഥൻ തിരിച്ചു ഏൽപ്പിക്കുക. കട്ടത് ഭക്ഷിക്കരുത്, അത് ശരിയല്ല. കൂലിക്ക് പുറമെ സമ്മാനമായി തന്നാണെന്ന് അവൾ പറഞ്ഞു. പക്ഷേ എനിക്കത് വിശ്വാസമായില്ല. ആട്ടിൻകുട്ടിയെ തിരിച്ച് കൊടുക്കുവാൻ ഞാൻ ശാഠിച്ചു. അവളോട് ഈ പ്രവൃത്തി ഞാൻ ലജ്ജിച്ചു. അവൾ ചോദിച്ചു, നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നല്ലേ വിഭാവം?